നേരെ ദാ വന്നിട്ടുണ്ട്. എവിടായിരുന്നു ഒന്നും ചോദിക്കുന്നില്ല, പറയാൻ താല്പര്യമില്ലെങ്കിലോ. നില എവിടെടാ? ആരുടെ കാര്യമാണ്? നില, നിന്റെ ഭാര്യ. അപ്പൊ ഞാൻ എവിടെയാണ് പോയതെന്ന് അമ്മയ്ക്ക് അറിയാം. ആ, അറിയാവുന്ന വെച്ചോ, അതിനിപ്പോ എന്താ കുഴപ്പം? അവളെ വിളിച്ചോണ്ട് വരാനല്ലെങ്കി പിന്നെ നീ എന്തിനാ ചെമ്പകശ്ശേരി പോയത്? എന്റെ ഫാദറിലോ എന്ന് കാണാൻ പോയി, അതും പാടില്ലാന്നുണ്ടോ? അവള് വരാൻ തുടങ്ങിക്കോണം. തനിയെ പോയവള് തനിയെ തിരിച്ചു വന്നാ മതിയെന്ന് ഏവൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ല അതെന്താ? നിഖിൽ, നീ സ്വന്തം നിലയ്ക്ക് ആലപ്പുഴയിലേക്ക് പോയി. എന്ത് ഗുണമുണ്ടായി അതുകൊണ്ട്? ഇപ്പൊ നിലയുടെ വീട്ടിൽ പോയി, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളെ കുറെ സമയത്തേക്ക് വിഷമിപ്പിക്കാൻ പറ്റി. ഓരോന്നും ചെയ്യുന്നതിന് മുമ്പ് എന്നോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചോ. നീ ഇത്രയും സ്വാർത്ഥത പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ നിന്നെ മാത്രമാണോ സ്നേഹിക്കുന്നത്? അമ്മേ, എനിക്കിപ്പോ അങ്ങനെയാ തോന്നുന്നത്. കൂട്ടുകെട്ടിൽ പോയി നീ കള്ളു കുടിച്ചിട്ടുണ്ട്, പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ജോലി കളഞ്ഞു, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറി. ഇതൊന്നും ആയിരുന്നില്ല എന്റെ സ്വപ്നങ്ങളിലെ നിഖിൽ. ഇത്രയും സ്വാർത്ഥനായിരുന്നില്ല. എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മാത്രം മതിയോ? എന്റെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കണ്ടേ? നാളെ ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് ആലോചിക്കണ്ടേ? ജീവിതത്തിൽ നല്ലൊരു പങ്ക് ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിച്ചത്, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാ ആ മകൻ അമ്മയെക്കുറിച്ച് അത്രയ്ക്കൊന്നും ആലോചിക്കുന്നില്ല. നിന്റെ സ്ഥാനത്തൊരു മകളായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും അല്ല എന്നോട് പെരുമാറുക. ഇത്രയും സങ്കടം അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. പെൺമക്കൾക്ക് അച്ഛനോടും ആൺമക്കൾക്ക് അമ്മയോടും സ്നേഹവും അടുപ്പവും കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. അത് വെറുതെയാണെന്ന് എന്റെ അനുഭവം പറയുന്നത്. ഒരു മകൾക്ക് മാത്രമേ അമ്മയുടെ വിചാരങ്ങളും മനസ്സിലാവൂ. അമ്മയുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ മാറി നിന്നാലും സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ അവൾ അമ്മയോട് ചേർന്ന് നിൽക്കും, അമ്മയെ ചേർത്ത് നിർത്തും. ഇത് ഞാൻ നിന്നോട് പറഞ്ഞത് ഒരു മകനെന്ന നിലയ്ക്ക് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടല്ല. നാളെ നീ ഒരച്ഛനാവുമ്പോ നിലയൊരമ്മയാവുമ്പോ ഓർത്തു വെക്കാൻ വേണ്ടിയാ. അമ്മ എന്ന നിലയില് ഞാൻ പരാജയമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭാവിയിൽ അച്ഛൻ എന്ന നിലയില് നീ പരാജയം ആവരുതെന്ന് വിചാരിച്ചാ പറയുന്ന. അല്ല അമ്മ, പരാജയമല്ല, അത് ഞാൻ മകനായതുകൊണ്ടല്ല, നിള മരുമകളായതുകൊണ്ടാ. അവളുണ്ടല്ലോ അമ്മയെ മനസ്സിലാക്കാൻ, അതുപോലെ. എന്താണ് ഇവിടെ പരിപാടി? കാണാമയ്യ പപ്പുസേ, ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ, അല്ലെങ്കിൽ ഉഷയിട്ടുന്നില്ല ഇവിടെ. പിന്നെ ഞാനിപ്പോ ഒരു ഷർട്ട് മടക്കി വെച്ചു എന്ന് കരുതി മാഷിന് കേടൊന്നും സംഭവിക്കില്ലല്ലോ. ഓ, ആമുഖം അവതരണം കൊണ്ട് നിക്കാതെ രവി കാര്യം എന്താന്ന് വെച്ചാ പറയില്ലല്ലോ, ചോദിക്ക്. അതെ, കാര്യമൊക്കെ കാര്യം, നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നതെന്ന് കേക്കട്ടെ. ഇതങ്ങ് മടക്കി വെച്ചിട്ട് ഞാൻ പോയി കുളിക്കും, എന്നിട്ട് ചിട്ട എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കണം, പിന്നെ ഒന്ന് ഉറങ്ങണം, എന്നിട്ട് ഉണരുമ്പോ കടുപ്പത്തി ഒരു ചായ ഇട്ട് കുടിക്കണം. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കി വെക്കാം, അത് കഴിച്ചിട്ട് മുറ്റത്തിറങ്ങി കാറ്റ് കൊള്ളുമ്പോഴേക്ക് സന്ധ്യയാവും, പിന്നെ കുറച്ചു നേരം ടി വി കാണണ്ടേ. ഓക്കെ, റെഡി.
അതല്ല ചോദിച്ചത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ മോളെ? നീ ഇങ്ങനെ ഇവിടെ നിന്നാ മതിയോ? ഓ, അപ്പൊ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള പ്ലാൻ ആണല്ലേ? എല്ലാത്തിനും കേറി തറുതല പറയല്ലേ കുഞ്ഞെ. മോൾ എപ്പോഴാ ഫ്ലാറ്റിലേക്ക് പോകുന്നത്? അതിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. പോകണം. തനിച്ചു പോകാൻ മടിയാണെങ്കി ഞാൻ കൊണ്ടുവിടാം. നിഖിൽ പോകുന്ന നേരം ഞാൻ ചോദിച്ചതല്ലേ അവന്റെ അടുത്ത് ഞാനും കൂടി വരണ്ടേന്ന്. അപ്പം ഒരുമാതിരി ഇൻഡിഫറന്റ് ആയി അവൻ പറഞ്ഞെന്താ? എന്റെ കൂടെ അല്ലല്ലോ നീ വന്നത്, അതുകൊണ്ട് തനിച്ചു ചെന്നാ മതി. ഒരു വാശിക്ക് അവൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ പോകാതിരിക്കണോ? പിടിവാശി കാരണം ഒരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ ഓള ഒന്ന് അടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി മോളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാനിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന? ഉണ്ടാക്കിയെന്നല്ല, മോള് കാരണം ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവരുത്, അതാ ഉദ്ദേശിച്ചത്. ശരി, ഞാനിപ്പോ ഈ വീട്ടിൽ നിൽക്കുന്നതാണല്ലോ വിഷയം, ഞാൻ അങ്ങ് പോയേക്കാം, പ്രശ്നം തീർന്നല്ലോ. മോളെ, അങ്ങനെ പിണങ്ങി പോകണോന്നല്ല, മോള് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാ. നീ ഇനി നിൽക്കേണ്ടത് സ്വന്തം വീട്ടിലല്ല, ഭർത്താവിന്റെ വീട്ടിലാ. ആ ഭർത്താവാണല്ലോ പറഞ്ഞിട്ട് പോയത് എന്നെ കൂട്ടിക്കൊണ്ട് പോവാൻ മനസ്സില്ലാന്ന്. സാധാരണ ഒരു പെൺകുട്ടിയാണ് അത് കേട്ട് ശരി ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നത്. നീ സാധാരണ ഒരു പെണ്ണാണോ? വളരെ ബോൾഡാണ്, ഷാർപ്പാണ്, ചെമ്പകശ്ശേരി രവിശങ്കറിന്റെ ഒരേ ഒരു മോളാണ്. സോപ്പൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ അടുത്തത് പതയില്ല ചെമ്പകശ്ശേരി. നീല് മാത്രമല്ല ഫ്ളാറ്റിലുള്ളതെന്ന് മോൾ ഓർക്കണം. നിന്റെ മീരാമ്മയും മുത്തച്ഛനും ഇല്ലേ? നീയുമായിട്ട് വഴക്ക് കൂടാഞ്ഞിട്ട് ഉണ്ണിത്താസാറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടാവും. പിന്നെ മീരയുടെ കാര്യം പറയണ്ടല്ലോ. നീ മിസ് ചെയ്യുന്നതിന്റെ രണ്ടരട്ടി മീര നിന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് നീ ഇങ്ങോട്ട് വന്നത്. ആ ധാരണ എന്തായിരുന്നു? എന്നും അച്ഛന്റെ കൂടെ വന്ന് താമസിക്കാന്നോ? അല്ലല്ലോ. നിഖിലിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ കൊണ്ടുവരണം. അത് ഏറെക്കുറെ ശരിയാവുന്ന ലക്ഷണവും ഉണ്ട്. എന്തു ലക്ഷണങ്ങൾ? അതൊക്കെ ഉണ്ട്, ഹേമ വരുമ്പോ പറഞ്ഞു തരും. അവനാണെങ്കിൽ തിരിച്ചു പോവുകയും ചെയ്തു, ഇനി മോള് ചെല്ലണം, അതാണ് അതിന്റെ ശരി. മോളുടെ ആബ്സെൻസിൽ നിഖിൽ വല്ലാതെ ഒറ്റപ്പെടും, അത് കാര്യങ്ങൾ വീണ്ടും വഷളാവാൻ ഇടയുണ്ട്. കൈവിട്ടു പോകുന്നത് മറ്റാരുടെ അല്ല, നിന്റെ ജീവിതമാണ്. നിഖിലിന്റെ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹമാ. അതുകൊണ്ടാണ് ചമ്മീട്ടാണെങ്കിലും അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. നീ ഫ്ളാറ്റിലേക്ക് പോകണമെന്ന് ഇനി ഞാൻ നിർബന്ധിക്കില്ല, ആ കാര്യമേ വേണ്ടില്ല. തീരുമാനിക്കേണ്ടത് മോള, ഇത് നിന്റെ ജീവിതമാണ്, നിന്റെ ഭാവിയാണ്. സാറിന്റെ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഞാനിത് ഫൈനലൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞോ നെയ്മീൻ ഫെസ്റ്റ് നടത്താൻ? ഞാൻ പറഞ്ഞോ? അല്ല, നല്ല പബ്ലിസിറ്റി കിട്ടും. ആർക്ക്? എനിക്ക് താല്പര്യമില്ലാത്ത പരിപാടി നടത്തണമെന്ന് തിങ്കളിലെന്താ ഇത്ര നിർബന്ധം? ഹൂ ആർ യു? അല്ല, ഞാൻ വിചാരിച്ചത്. ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ, ഹൂ ആർ യു? സാറിന്റെ സെക്രട്ടറി ആണല്ലോ. അല്ലാതെ എന്റെ മുകളിലുള്ള ആളല്ലല്ലോ. രാജ് കിച്ചണി എന്ത് നടത്തണമെന്നും എന്ത് നടത്തണ്ടെന്നും തീരുമാനിക്കുന്നത് ഞാനാണ്, സെക്രട്ടറി അല്ല. തിങ്കളിനൊരു സ്ഥാനം തന്നിട്ടുണ്ട് ഞാൻ, അവിടെ നിന്നാ മതി. അപ്പോ നെയ്മീൻ ഫെസ്റ്റ് വേണ്ടെന്ന് വെക്കണോ? അതല്ല ഈ പറഞ്ഞത്രയും.
ഈശോ മീരാണ്ടിയോട് ഞാനിനി എന്ത് പറയുമെന്തോ. ആകെ നാണക്കേടായി. എന്താ പ്രശ്നം? അല്ല, ഇനി ഞാൻ എങ്ങനെയാ മീരാണ്ടിയുടെ മുഖത്ത് നോക്കുന്നെ? ആ, ഇനിയിപ്പോ ഫോൺ ചെയ്ത് പറയാം. കാര്യം എന്താ? എനിക്കൊരു അബദ്ധം പറ്റി. രാജ് കിച്ചന്റെ പ്രോഗ്രാംസിനെല്ലാം മീരാണ്ടി പങ്കെടുത്തിരുന്നു എന്ന് കേട്ടു. അതെല്ലാം സക്സസ് ആയിരുന്നു അത്രേ. എന്നാ പിന്നെ നെയ്മീൻ ഫെസ്റ്റിലും ആന്റി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രത്യേകമായി ക്ഷണിച്ചപ്പോ ആന്റി വരാന്ന് സമ്മതിച്ചു. മീര സമ്മതിച്ചോ? ഗസ്റ്റ് ആയിട്ടാ ഞാൻ വിളിച്ചത്. ഫെസ്റ്റേ വേണ്ടെന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗസ്റ്റ് എന്തിനാ? സാറ് വേണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാൻ ആന്റിയെ വിളിച്ച് പറഞ്ഞേക്കാം. എന്ത് സ്റ്റുപ്പിഡിറ്റി ആയത്! ഒരാളെ പ്രോഗ്രാമിന് വിളിക്കുക പിന്നെ പറയോ വേണ്ടെന്ന്? ആ ആളിനെ ഇൻസൾട്ട് ചെയ്യല്ലേ ഇത്. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സാറ് ക്യാൻസൽ ചെയ്ത പരിപാടി എനിക്കായിട്ട് നടത്താൻ പറ്റുമോ? അതിനാരെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേ? സാറ് ഒരഭിപ്രായം പറഞ്ഞു എന്ന് വെച്ച് ഉടനെ ക്യാൻസൽ ചെയ്തു എന്നാണോ അർത്ഥം? ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്ന. അല്ല, ബ്രോഷറ് ബ്രോഷറിങ് എടുത്താട്ടെ. ഡേ, താൻ കൊണ്ടുപോയ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണോന്ന് എനിക്ക് നോക്കട്ടെ. ഉച്ചസന്യാസി, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചു അല്ലേ? രോഗം അറിഞ്ഞും രോഗിയെ അറിഞ്ഞും ചികിത്സിക്കണമെന്ന ജോസച്ചൻ പറഞ്ഞിട്ടുള്ളത്. സാറിന്റെ രോഗം മാറാൻ ഒരു ചെറിയൊരു ചികിത്സ, അതാ എന്റെ പ്ലാൻ. ഇതൊരു സാധാരണ രോഗം അല്ലാത്തതിനാൽ ട്രീറ്റ്മെന്റ് വ്യത്യാസം. കല്യാണമാണ് ചികിത്സ. കല്യാണവും ഈ നെയ്മീൻ ഫെസ്റ്റുമായി എന്താ ബന്ധം? കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നെയ്മീൻ ഫെസ്റ്റ്. ഈ ചികിത്സാ രീതി ഏൽക്കോ? ോ കാരണം രോഗികള് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. പക്ഷെ നെയ്മീൻ ഫെസ്റ്റ് നടക്കുന്നത് വരെ എന്താണ് അതിന് പിന്നിലെ രഹസ്യം എന്ന് രണ്ടുപേരും അറിയാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. ഡേ, ഈ ഗുൽസാറിനെ കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എന്താ? ഒരു മൊഹബത്ത്. എന്നാടാ? അയ്യടാ, ഒന്ന് പോയേ. നമ്മളായിട്ട് ആരുടെയും പ്രഷർ കൂട്ടുന്നില്ലേ, പോയേക്കാം. അതെന്തായാലും നല്ല തീരുമാനമാണ് അല്ലേ രവി? കാര്യം പറഞ്ഞ അവക്ക് മനസ്സിലാവും ഷേട്ടത്തി. ഇതേ എന്റെ മോളാ. ഓ, എന്തൊരു സ്നേഹം! എന്നിട്ടാണ് എന്നെ ഇവിടുന്ന് പോവാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ക്ലിയർ ചെയ്തല്ലേ. ശരി ശരി, ഇനിയിപ്പോ ആ വിഷയത്തിലൊരു തുടർച്ച വേണ്ട. ഞാൻ എന്തായാലും എന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു. കൂട്ടുകാരുടെ അടുത്തേക്കോ? അപ്പൊ ഫ്ലാറ്റിലേക്കല്ലേ? ഏത് കൂട്ടുകാരുടെ അടുത്തേക്കാ നീ പോന്നെ? അതിപ്പോ പറഞ്ഞ ആ വീട്ടിൽ എന്നെ കേറ്റരുതെന്ന് നിങ്ങൾ വിലക്കേർപ്പെടുത്തില്ലേ? നീ ആവശ്യമില്ലാത്ത പണിക്കും നിക്കല്ലേട്ടോ. എനിക്കിപ്പോ ഇതാണ് ചെയ്യേണ്ടത് തോന്നി. പക്ഷെ മോളെ, ടെൻഷൻ വേണ്ട. ഞാൻ എന്ത് കുഴപ്പം കാണിച്ചിട്ട് ചെന്നാലും രണ്ട് കൈനീട്ടി സ്വീകരിക്കും എന്റെ ആ ഫ്രണ്ട്. ചെറിയ പരിഭവമൊക്കെ കാണിച്ചെന്നിരിക്കും,
അതൊക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഓക്കെ ആക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉഷിച്ചിട്ട് ഇവിടെ ഒക്കെ കാണുമല്ലോ അല്ലേ. നിഗലിലെ ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ നില ഇവിടുന്ന് പോണ്ട പപ്പൂസേ. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ റെഡിയായി കഴിഞ്ഞല്ലോ. അത് സാരമില്ല. ഞാൻ പോയാലോ? അങ്ങനെ ഏതെങ്കിലും കൂട്ടുകാരിയുടെ അടുത്തേക്ക് നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞില്ലേ. നിഖിൽ അറിഞ്ഞ എന്ത് വിചാരിക്കും? മീര എന്ത് കരുതും? മീരാമ ഒന്നും കരുതില്ല. അതാ ഞാൻ പോകുന്നത് മീരാമയുടെ അടുത്തേക്ക്. എന്താ ഞാൻ പറഞ്ഞ ആ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന എന്റെ മീരാമ തന്നെ എന്റെ പപ്പൂസെ. ഫ്ലാറ്റിലേക്കല്ലാതെ വേറെ എവിടേക്കാ ഞാൻ പോവാ? നിന്നെ ഞാൻ ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കണോ? എന്നാ ഞാൻ വണ്ടി എടുക്കാം. അയ്യോ അതൊന്നും വേണ്ട, ഞാനേ ഒരു ഓട്ടോ പിടിച്ചു പറ്റോളാം. അതിന്റെ ആവശ്യം എന്തോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടെന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ഒറ്റയ്ക്ക് വന്ന ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ മതി എന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെന്നെങ്കിലേ എനിക്ക് ഒരു പോയിന്റ് കൂടുതൽ കിട്ടൂ. നീള ചെറുതായിട്ടൊന്നും ചെയ്യിച്ചോട്ടെ പപ്പൂസ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ദേ കണ്ണു നിറഞ്ഞു, ഇതാണ് കുഴപ്പം. ദേ സെന്റി വേണ്ട, സെന്റി വേണ്ട. ഓക്കെ പോയിട്ട് വരാം. അച്ഛന് ഉപ്പൂറ്റി വേദനയാണെന്ന് പറഞ്ഞില്ലേ? ഉപ്പിട്ട ചൂടുവെള്ളമാ. അതിന് വെള്ളം ചൂടാക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അതൊരു ഭാരിച്ച ജോലിയൊന്നും അല്ലല്ലോ അച്ഛാ. ഇതാ എന്തെങ്കിലും അരുതായി വന്നാ ഞാൻ പറയാത്തത്. ചൂട് കൂടുതലൊന്നും അല്ലല്ലോ. പരുവത്തിന്. നിഖിലെ ആരാണെന്ന് നോക്കി. ആരാ നിഖിലെ ബെല്ലടിച്ചത്? മുത്തശ്ശനെ കാണാൻ ആരോ വന്നതാ. എന്നെ കാണാനോ? അതാരെ കണ്ടിട്ട് കുടുംബശ്രീയോ അയൽക്കൂട്ടോ ആണെന്ന് തോന്നുന്നു. അതിന് കുടുംബശ്രീയിലോ അയൽക്കൂട്ടത്തിലോ ഒന്നും ഞാനില്ലല്ലോ. ആരാന്ന് ചോദിക്കട. ആരാണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. പകരത്തിന് പകരാണല്ലേ. ഊമയാണെന്ന് തോന്നുന്നു മുത്തശ്ശ. ഒന്നും മിണ്ടുന്നില്ല. വല്ല സഹായത്തിനോ ആണെങ്കിലേ ശനിയാഴ്ച വരാൻ പറ. ചാരിറ്റിക്കോ സഹായത്തിനോ ആണെങ്കിൽ ശനിയാഴ്ച വരാൻ. വന്നോ കുടുംബശ്രീ? മുത്തശ്ശ ഡ്രസ്സോ മറ്റോ എടുത്തിട്ട് വീണ്ടും പോകാനാണെന്ന് ചോദിക്കും മുത്തശ്ശ. നിനക്കങ്ങോട്ട് ചോദിച്ചുകൂടാ? ആരും ഒന്നും ചോദിക്കണമെന്നില്ല. ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയി. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ലാതൊന്നുമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ കൊണ്ട് കേസ് കൊടുക്കും. അമ്മയും മോളും തമ്മിലുള്ള ധാരണ പ്രകാരം ആയിരുന്നല്ലോ പോക്കും വരവും. ഞാനൊന്നും പറയുന്നില്ല. ധാരണയിലില്ലാത്ത പലതും അവിടെ സംഭവിച്ചു. അതെന്താ? അതൊക്കെയുണ്ട്. ഇരുന്ന് വന്നവരെന്തിനാ മുറിയിലേക്ക് ഇടിച്ചു കയറുന്നത്? അവിടുന്ന് തന്നെത്താൻ വന്നാണോ അതോ ഇറക്കി വിട്ടതോ? ഒരു ദിവസം നിന്നപ്പോഴേക്കും നിന്റെ അച്ഛനും മടുത്തു കാണും. അപ്പൊ എന്നും സഹിക്കുന്ന എന്റെ കാര്യോ? എന്താടി ഒന്നിനും മറുപടിയില്ലേ? നീ വലിയ വായാടിയാണല്ലോ. എന്തെങ്കിലും പറയണി. ഊമകൾ സംസാരിക്കാറില്ല. എന്താടങ്ങി മുത്തച്ഛനോട് പറഞ്ഞേ? കുടുംബശ്രീന്നും അയൽക്കൂട്ടത്തിന്നും ഒരാള് കാണാൻ വന്നിരിക്കുന്നു അല്ലേ? അല്ലടാ, ഞാനേ തൊഴിലുറപ്പ് പദ്ധതിനാ. നിനക്ക് നഷ്ടമുണ്ടോ? ഇന്ന
ഇന്നലെ രാത്രി നീ എന്തിനാ എന്നെ കയറി പിടിക്കാൻ വന്നേ? ഞാൻ നിന്റെ പെണ്ണല്ലേ, ഭാര്യയല്ലേ? ദാ നോക്ക്, ഈ താലി ഞാൻ നിന്റേതാണെന്നുള്ള അവകാശത്തിന്റെ മുദ്രയാ. ഇതെന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം നീളം നിഖിലിന്റേത് മാത്രമാണ്. കുട്ടികള് തൽക്കാലം വേണ്ടാന്നുള്ള തീരുമാനം എടുത്തത് നമ്മൾ രണ്ടുപേരും ചേർന്ന. ആ തീരുമാനം നടപ്പാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാ. കുട്ടികള് പിന്നീട് മതി എന്നുള്ള തീരുമാനത്തിന് ഭേദഗതി വരുത്തണം. പറ, വേണമെങ്കിൽ വ്രതത്തിന് ഒരു ദിവസത്തെ സ്റ്റേ കൊടുക്കാം. മാറ്റി എഴുതാവുന്നതാണ് നിയമങ്ങൾ. മുല്ലപ്പൂ ചൂടട്ടെ ഞാൻ.